വെൽക്കം ടു റൂം ടൂർ ഫ്രം മാൽഡീവ്സ്. ഞങ്ങൾ റൂമിൽ കയറി വന്നപ്പോഴത്തേക്കും ദേ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ബെഡ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാ കണ്ടത് കേട്ടോ. ഇത് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് വരാനിരുന്നത് കാരണം ഞങ്ങൾ നീട്ടിവെച്ച് വന്നപ്പോഴും ഇവിടെ ബുക്ക് ചെയ്തിരുന്ന ആള് ആനിവേഴ്സറി പ്രമാണിച്ചതൊക്കെ റെഡി. ഞാൻ എന്നിട്ട് മുരളിയേട്ടനോട് ചോദിച്ചു, മുരളിയേട്ടൻ പറഞ്ഞിട്ട് ചേച്ചിയുടെ മുരളിയേട്ടൻ പറഞ്ഞു അല്ല, മുരളിയേട്ടൻ പറഞ്ഞിരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കയറി വന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം, എന്നിട്ട് ഭയങ്കര ഒരു എനിക്കിത് ഭയങ്കര ഹാപ്പി. ഇലകളാണ് കേട്ടോ, ഭയങ്കര രസം കാണാനായിട്ട് നമ്മൾ വേറൊരു പുതിയ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി ഡെക്കറേറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും സത്യമായിട്ട് മുരളിയേട്ടൻ പറഞ്ഞല്ല അല്ല എന്നാ പറയുന്ന കേട്ടോ. എനിവേ ആ പുള്ളി അങ്ങ് ചെയ്തു, പക്ഷെ ഭയങ്കര മുരളിയേട്ടൻ കണ്ടിട്ട് ഒരു രസം തോന്നില്ലേ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ബെഡിലൊക്കെ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി കിടന്ന് ഈ ഹണിമൂണ്ടൊക്കെ വന്നതുപോലെ ഉണ്ട് വയസ്സാക്കാലത്ത്. ഇനി അത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റൂം. അതൊരു വില്ല മോഡലാണ് കേട്ടോ. ഓരോ അല്ല വില്ല ഓരോ വില്ലാസാണിത്. ബീച്ചിന്റെ ഇത് ബീച്ചിന്റെ ഒരു സൈഡ് ഫുള്ള് അയൽ ചുറ്റിലും ബീച്ചാണ്. അതെ, ഒരു എന്താണ് ഒരു വില്ല എന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ഓടൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ റിസപ്ഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററോളം നടന്നതുപോലെ എനിക്ക് തോന്നി. രാത്രി ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഒരു 10 മിനിറ്റോളം ഉണ്ട് റിസപ്ഷനിൽ നടക്കാനായിട്ട്. റെസ്റ്റോറൻറ്റിലോട്ട് അത്രയും ദൂരെ തന്നെ നടക്കണം. 2 ദിവസം ഇത് ഇവിടെ താമസിക്കും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വേറെ സ്ഥലത്ത്. അത് ആ 2 ദിവസത്തെ കഴിഞ്ഞ് ഈ ഐലൻഡ് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം എവിടെയാണ് ആഫ്റ്റർ 2 ഡേയ്സ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വേറൊരു എക്സ്റ്റൻഷൻ പോലെ ഇതിനകത്തൊരു കബോർഡ്, ഒരു ലോക്കർ, ഒരു ചെറിയ കബോർഡ് പെട്ടി വെക്കാനൊരു സ്ഥലം. മുകളിലെന്താണ് ഇത്? മറ്റേ വെള്ളത്തിൽ മറ്റേ എന്തോ ലൈഫ് ഗാർഡ് പോലത്തെ സംഭവം. ബീച്ചിൽ പോകാനായിരിക്കും. ഇവിടെ ഒരു മിനി ബാറ്, മിനി ബാർ മീൻസ് മിനി ഫ്രിഡ്ജ്, വാഷ്റൂം, വാഷ്റൂം ആ ഇങ്ങനെ വാഷ്റൂം അത്യാവശ്യമൊക്കെ വലുതാണ്. ഇതാണ് വാഷ്റൂം, ടോയ്ലറ്ററീസ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ റൂം കൊള്ളാം, നല്ല വലിയൊരു റൂം. ഒരു വില്ല ഇങ്ങനെ വെളിയിൽ 2 ചെയറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം രാത്രി ഞാൻ കാണിച്ചാൽ കാണത്തില്ല. ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഫോറിനേഴ്സും അതാകുമ്പോൾ ചേച്ചിമാരൊക്കെ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഈ ബീച്ചിൽ നിന്ന് കയറി വന്ന് തുണി ഫുള്ള് വിരിച്ചിട്ടിരിക്കുക, നനഞ്ഞ സ്വിമ്മിങ് സൂട്ടും ഡ്രസ്സുകളും എല്ലാം ഡയറക്റ്റ് അവരിങ്ങനെ കയറി വന്ന് ഫുൾ വെളിയിൽ അയയൊക്കെ ഇട്ടിട്ടു. അയ ഇവർ തന്നെ അയയൊക്കെ കെട്ടിയിട്ടുണ്ട് വെളിയിൽ. തന്നെ ഞാൻ ഈ കർട്ടൻ തുറന്ന് കാണിക്കാം, കാണത്തില്ലേ. ആ അയ ഇവർ തന്നെ കെട്ടിയിട്ട് അയുണ്ട്. ഞാൻ വിചാരിച്ച അവർ കെട്ടിയ അയാണോ. ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് അയ ഇവിടെ ഇവർ തന്നെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ നനഞ്ഞ തുണി വിരിക്കാനാന്ന് തോന്നി. ഇവിടെ എല്ലാവരും ബീച്ചിൽ ഇറങ്ങാനല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ എത്തിയ ദിവസം തന്നെ നൈറ്റിലത്തേക്ക് മുരളിയേട്ടൻ ഞാനറിയാതെ ഒരു പ്രൈവറ്റ് ഡിന്നർ, അങ്ങനെയാണ് അവിടെ പറയുന്നത്, നമ്മുടെ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇല്ലേ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല. ഈ ബീച്ച് സൈഡിൽ രാത്രിയിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ ഞങ്ങൾ ഡിന്നർ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നു പോയി. അവിടെ എത്തി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഒരു ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ മണലിനിങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ചുറ്റിനിങ്ങനെ ലൈറ്റ് വെച്ചേക്കുക. അത് ആദ്യം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മറ്റേ ലൈറ്റ് കളർ ഡിം ലൈറ്റായിരുന്നു. അത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പിന്നെ അത് ബ്രൈറ്റ് ലൈറ്റ് ആക്കി. എന്നിട്ട് അതിൻ്റെ നടുക്കൽ ഇങ്ങനെ ടേബിളൊക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്. ശരിക്കും ഞാനിങ്ങനെ എന്തോ ഈ ഡ്രീം വേൾഡിലൊക്കെ ഇരിക്കുവാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ടേബിളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കടലിൻ്റെ ആ ഒച്ച മാത്രമാണ് കേൾക്കുന്നത്. കടൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, രാത്രിയല്ല, അവിടെ ലൈറ്റൊന്നും ഇല്ല, ഇരുട്ടാണ്, കടൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ഇരുട്ട്. പക്ഷെ അതിൻ്റെ ഒച്ച ഇങ്ങനെ വേവ്സ് അടിക്കുന്ന കേൾക്കാം, മുകളിൽ ഫുള്ള് സ്റ്റാർസ്. ഓ, ഒരു ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങനെ ഒരു ഡിന്നർ കേട്ടോ. ഇതാണ് സംഭവം, കണ്ടല്ലോ, സൈഡിൽ 2 സൈഡിൽ 2 റെഡ് റോസ്,
ആർട്ടിഫിഷ്യലാണ്, എന്നാലും നല്ല രസമുണ്ട്. പിന്നെ നടുക്ക് ഒരു ആർട്ടിഫിഷ്യൽ കാൻഡിൽ ലൈറ്റ്, മുകളിൽ പുറകില് രണ്ട് ഒറിജിനൽ കാൻഡിൽ ലൈറ്റ്. അങ്ങനെയാണ്. നമ്മളിതിനെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും അവർ പറയുന്നത് എന്താ, പ്രൈവറ്റ് ഡിന്നർ എന്നുള്ള പേരിലാണ് അവരിതിനെ പറയുന്നത്. പ്രൈവറ്റ് ഡിന്നർ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം അവരൊരു ഇനോഗ്രേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പാർക്ലിംഗ് വൈൻ കൊണ്ടുവന്നു. പക്ഷെ അത് തണുത്തത് എൻ്റെ തൊണ്ട ഇരട്ടേക്കിട ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തണുക്കാത്ത ഉണ്ടോയെന്ന് ചോദിക്കാൻ നോക്കാൻ പറഞ്ഞിരിക്കുക. പിന്നെ പുള്ളിതെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇപ്പം സാൽമൺ ഫിഷിൻ്റെ ഒരു പ്രിപ്പറേഷനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഈ ഇങ്ങനത്തെ എന്താ പറയുന്നത് സീ ഫുഡ് ഡിന്നർ എന്നുള്ള ഒരു കാറ്റഗറി ചൂസ് ചെയ്തതുകൊണ്ട് അവരിങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. ആദ്യം സാൽമൺ എന്തായിരുന്നു, സാൽമണിൻ്റെ സാൽമൺ ഇങ്ങനെ സൂഷി മോഡൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അതിൻ്റെ അകത്തൊരു സ്റ്റഫിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിൻ്റെ രസം ഒരു ഭയങ്കര രസകരമായ സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, സാധാരണ ഫിഷ് കഴിക്കാത്ത ഞാൻ ഒരു ഫിഷ് മൊത്തത്തിൽ കഴിച്ചു. മാഡം ഒരു അര പോലും കഴിക്കാതെ അവിടെ കടിച്ചു പറിച്ചെല്ലാം കൂടെ ഇട്ടിട്ടു. പച്ച മീനിന്റെ ടേസ്റ്റ് ആയിരുന്നു എനിക്കത് വായിൽ. അത് ഇവർ ഓരോരുത്തർക്കും ഓരോ പോർഷൻ വെച്ചും കൊണ്ടുവരുവാണ്. അത് വായി വെച്ചപ്പോഴേ എനിക്ക് പച്ച മീനൊക്കെ കഴിക്കുന്ന പോലെ തോന്നി. എനിക്ക് സൂഷിയെ ഇഷ്ടമല്ല, അപ്പൊ ഇതെനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ പുള്ളി അതിന്റെ ഇടയ്ക്ക് സ്പാർക്ലിംഗ് വൈൻ ഇങ്ങനെ ഒഴിച്ചു തരുവാണ്. അപ്പോൾ മാഡം അതൊരു കാൽ ഗ്ലാസ് പോലും കുടിക്കാതെ കുടിച്ച വഴിക്ക് തന്നെ എന്തോ ഒരു പോയിസണൊക്കെ കൊടുക്കുന്ന മാതിരി മുഖമൊക്കെ വളപ്പിച്ച് പിന്നെ അത് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പുള്ളി സ്പാർക്ലിംഗ് വൈൻ കൊണ്ടുപോയിട്ട് മാഡത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത് ജ്യൂസ് കോക്ടെയിൽ അല്ല മോക്ടെയിൽ മോഡലിൽ അടിച്ച് തരാമെന്ന് പറഞ്ഞു. ആദ്യം പുള്ളി കോക്ടെയിൽ വേണമെന്നാണ് ചോദിച്ചത്. പറഞ്ഞു കോക്ടെയിൽ വേണ്ട, അതാവരുന്നു മോക്ടെയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട ആ ചേട്ടന് സഹതാപം തോന്നി. ഒരു അത് നല്ല ഉഗ്രൻ ജ്യൂസ് ആയിരുന്നു, നല്ല ഹെവി. അത് കുടിച്ചപ്പോൾ എൻ്റെ വയറങ്ങ് വീർത്തു. അതെ അതെ അതെ. പപ്പയ വാട്ടർ മെലൺ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞത് അടുത്തത് ഞങ്ങൾക്കിത് ഫുള്ള് ഫുഡിന്റെ സംഭവം കൊണ്ടുവന്നതാണ് കേട്ടോ. അയ്യോ, അത് ഓരോരുത്തർക്കും നമ്മള് ഓരോ പോർഷൻ എന്നൊക്കെ പറയും. സാധാരണ നമ്മള് റെസ്റ്റോറന്റിൽ ഓർഡർ ചെയ്യുന്ന ഒരു ടേബിൾ ഫുള്ള് കൊണ്ടുപോയി കുക്കുന്ന സാധനം ഞങ്ങൾക്ക് ഓരോരുത്തരുടെ മുന്നിലും ഓരോ പാത്രം വെച്ചിട്ടാണ് വെക്കുക. അതെ, ആ പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് എനിക്ക് ഈ സീ ഫുഡുമായിട്ട് ഭയങ്കര ബന്ധമായതുകൊണ്ട് എനിക്കത് ഓർക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഞാൻ ഓർക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരു ആന ലോബ്സ്റ്റർ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് പ്രോൺസ്, ടൈഗർ പ്രോൺസ് ഒരു രണ്ട് മൂന്നെണ്ണം, പിന്നെ നമ്മുടെ സ്ക്വിഡ്, സ്ക്വിഡ് ഇങ്ങനെ എല്ലാം. പക്ഷെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല. മാഡത്തിന് ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് അത്രക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ രക്ഷപ്പെട്ടത് അതിന്റെ അകത്ത് ഫിംഗർ ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫിംഗർ ഫ്രൈസ് അല്ല, സോറി, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ആ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. അപ്പം അതെ, ഡിപ്പുകള്, അതെ, സാലഡും ഫ്രഞ്ച് ഫ്രൈസും മാത്രം. ഇരുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര മുകളിലിങ്ങനെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ഇരിക്കുന്ന, ശരിക്കും ഒരു വണ്ടർലാൻഡിലൊക്കെ ഇരിക്കുന്ന അവസ്ഥ. ഞങ്ങൾക്കായിരുന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം ആയതുകൊണ്ട് ആ കടലിന്റെ വേവ്സ് മാത്രമല്ല, അത് ഇരുട്ടത്ത് വേറൊന്നും കാണാനുണ്ടായിരുന്നില്ല. ആ ഒരു റെസ്റ്റോറന്റിന്റെ പുറത്ത് അവരൊരു സെറ്റ് ചെയ്ത് ഇങ്ങനെ പ്രൈവറ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുത്ത് തുടങ്ങി. കാറ്റിന്റെ ശക്തിയൊക്കെ കൂടിക്കൂടി വന്നപ്പോഴത്തേക്കും മുരളിയേട്ടൻ ആകെ തൊണ്ടയൊക്കെ ഒരു ഫസ്റ്റ് ഡേ അല്ലെ കിച്ച് കിച്ചായി തുടങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾ വന്നതല്ല, എനിക്ക് തണുപ്പ് എനിക്കൊരു പ്രശ്നമൊന്നുമല്ല, പക്ഷെ തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പകുതി കാറ്റ് പോകും എപ്പോഴും. അതെന്റെ ഒരു ബോഡി നേച്ചറിന്റെ ഭാഗമായിട്ടാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങള് ഓടി പിടച്ച് ഞങ്ങൾ അകത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ
അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറന്റ് കം ബാറിന്റെ അകത്തേക്ക് കയറിയിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ? അതെ, ഡെസേർട്ട് സെർവ് ചെയ്ത അവിടെയായിരുന്നു. ഞാൻ ഐസ്ക്രീം കഴിച്ചു, മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീം. സ്കൂപ്പ് ഐസ്ക്രീം എനിക്ക് ആണെന്നുണ്ടെങ്കിൽ തണുപ്പെല്ലാം കൂടെ അടിച്ച് എന്റെ കാറ്റ് പോയി, ഫ്രൂട്ട്സ് മാത്രം മതി എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ഞാൻ നോക്കുമ്പോഴെല്ലാം ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിട്ട് സെർവ് ചെയ്യുന്നത്. സാധാരണ ഐസ്ക്രീം ഒന്നും ആരും മൂന്ന് സ്കൂപ്പ് നമ്മൾ പറഞ്ഞല്ലേ, അവര് കൊണ്ട് മൂന്ന് സ്കൂപ്പ്. മറ്റേ മാഗ്നം എന്ന് പറയുന്ന ഐസ്ക്രീം ആയിരുന്നു. ഡെസേർട്ട് അല്ല, ഫ്രൂട്ട് സലാഡ് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. ഐസ്ക്രീം സൂപ്പർ ആയിരുന്നു. ഈ മറ്റേ എന്താ, മറ്റേ സ്വീറ്റ് മെലൺ എന്ന് പറയുന്ന സാധനമൊക്കെ ആയിരുന്നു കൂടുതലും. മാഗ്നം ദുബായിലെയൊക്കെ നല്ല ഫേവറേറ്റ് ഞങ്ങൾക്ക് ഒരു ബ്രാൻഡാണ്. അവിടുത്തെ സെർവ് ചെയ്തോണ്ടിരുന്ന ബോയ് തന്നെ വന്ന് ചോദിച്ചു, കേക്ക് റൂമിലേക്ക് എടുക്കുന്നോ അതോ ഇപ്പൊ കഴിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വയറ് ഏതാണ്ട് ഒരു പരിവത്തിലായതുകൊണ്ട് റൂമിൽ ചെന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കേക്ക് പുള്ളി റൂമിൽ കൊണ്ടു തരുമായിരുന്നു. അങ്ങനെ നല്ല ഒരു ശരിക്കും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത് ബീച്ച് സൈഡിലിരുന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. ഞങ്ങളുടെ അങ്ങനെ ആനിവേഴ്സറി ഞങ്ങൾ അവിടെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്തു. പറ്റായിരുന്ന സംഭവം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് 26th ആക്കി ആക്കി. പക്ഷെ നല്ലൊരു ആനിവേഴ്സറി ആയിരുന്നു, നല്ലൊരു രസമായിട്ട് തന്നെ എൻജോയ് ചെയ്തു. നിങ്ങൾക്കും അത് കാണുമ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പുതിയ രസങ്ങൾ. മാൽഡീവ്സ് കാഴ്ചകളൊന്നും കണ്ടില്ല, ഞങ്ങളും ഈ ചെന്ന ദിവസം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ തന്നെ 6:30 ഒക്കെ ആയി. അതെ, അപ്പം പിറ്റേ ദിവസം ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ മാൽഡീവ്സ് കാഴ്ചകൾ നല്ല രസമുള്ള കാഴ്ചകളുമായിട്ട് കാണാം. ബൈ. ശരി, ബൈ.